കർണാടക സംസ്ഥാനങ്ങളിൽ കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ബെൽഗാം ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ ജില്ലയിലൂടെ ഒഴുകുന്ന എല്ലാ നദികളും ഏറെക്കുറെ കരകവിഞ്ഞാണ് ഒഴുകുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹടപ്ര നദിയിൽ നിന്ന് വെള്ളം കയറി ഹിടക്കൽ ജലസംഭരണിയും നിറഞ്ഞു. ഇതോടെ വിത്തല ക്ഷേത്രവും വെള്ളത്തിനടിയിലായി. ക്ഷേത്രത്തിന്റെ ഗോപുരം മാത്രമാണ് ഇപ്പോൾ കാണാനാകുക. ഏകദേശം 97 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. കഴിഞ്ഞ മാസമാണ് ഭക്തർക്ക് ദർശനത്തിനായി ഇത് തുറന്നു നൽകിയത്. എന്നാൽ മഴക്കാലം കഴിയുന്നതുവരെ ഭക്തർക്ക് ഇനി വിത്തൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താനാകില്ല. 1977 അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇടക്കൽ ഹൊന്നൂർ വില്ലേജുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വീടുകളും വയലുകളും വിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം വെള്ളത്തിനടിയിലാവുകയും ഒടുവിൽ ശിഥിലമാവുകയും ചെയ്തു. 45 വർഷമായി വെള്ളത്തിനടിയിലായിരുന്നിട്ടും വിത്തൽ ക്ഷേത്രം നിലനിന്നു. 12ഉം 13ഉം നൂറ്റാണ്ടുകളിൽ പ്രശസ്തമായിരുന്ന ഹേമന്ത് പന്തി ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ മാതൃകയാണ് കറുത്ത കല്ലിൽ പണിതിരുന്ന വിത്തൽ ക്ഷേത്രം.